അഗ്നിപഥിൽ ഒളിഞ്ഞിരിക്കുന്നത് സംഘപരിവാർ അജണ്ടയെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ. സംഘപരിവാർ നിർദ്ദേശിക്കുന്ന പരിശീലനം നൽകി യുവാക്കളെ RSS പ്രചാരകരാക്കുകയെന്ന ഗൂഢലക്ഷ്യവും ഇതിനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് തളിപ്പറമ്പിൽ സംഘടിപ്പിച്ച സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സോണി സെബാസ്റ്റ്യൻ. കേന്ദ്ര സർക്കാർ രാജ്യത്ത് സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുകയാണ്. അഗ്നിപഥിൽ സംഘപരിവാർ അജണ്ട ഒളിഞ്ഞിരിപ്പുള്ളതായി സംശയിക്കണം. സംഘപരിവാർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള പരിശീലനമാണ് നൽകുന്നതെങ്കിൽ പരിശീലനം കഴിഞ്ഞിറങ്ങുന്നവർ RSSന്റെ പ്രചാരകരായിത്തീരും. ക്രമേണ ഇന്ത്യൻ സൈന്യത്തെ കൈപ്പിടിയിലാക്കുകയാണ് സംഘപരിവാറിന്റെ ഗൂഢലക്ഷ്യമെന്നും അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു. 46,000 ചെറുപ്പക്കാരെ ഒരു വർഷം എടുക്കുന്നു. അവർക്ക് കൊടുക്കുന്ന പരിശീലനം ആ പരിശീലനം ഏത് വിധത്തിലുള്ളതാണ് എന്നതിനെ കുറിച്ച് സംശയകരമാണ്. അവർക്ക് സംഘപരിവാറിന്റെ അജണ്ട തീരുമാനിക്കുന്ന വിധത്തിലുള്ള പരിശീലനമാണ് കൊടുക്കുന്നതെങ്കിൽ പലരും ആശയവും ഉന്നയിച്ചിരിക്കുന്നു. പുറത്തിറങ്ങുന്ന 3-4 വരുന്ന ചെറുപ്പക്കാർ അവർ RSSന്റെ പ്രചാരകന്മാരായി മാറുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൂടായില്ല. മാത്രമല്ല ഇന്ത്യൻ സൈന്യത്തിൽ നിലനിർത്തുവാൻ വേണ്ടി പോകുന്ന 4 ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ RSSന്റെ താല്പര്യമുള്ള ആളുകളാണ്, സംഘപരിവാറിന്റെ താല്പര്യമുള്ള ആളുകളാണ് എന്ന് പറഞ്ഞാൽ ക്രമേണ പൂർണ്ണമായും നമ്മുടെ ഇന്ത്യൻ സൈന്യം സംഘപരിവാറിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്ന സാഹചര്യമുണ്ടാവും. അഗ്നിപഥ് പദ്ധതിക്കെതിരെയും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്തതിലും പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് തളിപ്പറമ്പിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. എം വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രജനി രമാനന്ദ്, അഡ്വക്കേറ്റ് ER വിനോദ, T ജനാർദ്ദനൻ, മനോജ് കുവേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.